അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വട ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു വട. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളൊന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയുമായി വരാൻ കാരണം. പിന്നെ ഇത് 4 മണി ചായയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വാരി വെച്ച ഗ്രീൻ പീസാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് മല്ലിയില വേണം, അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വേണം. പിന്നെ ഒരു സവാള, അതുപോലെ ഒരു പച്ചമുളക്, ഒരു ഇഞ്ചി കഷ്ണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വട ഉണ്ടാക്കുന്നില്ലേ, അതേ സെയിം മെത്തേഡിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഒരു ഫൈൻ പേസ്റ്റ് ആവരുത്, ഒരു തരിതരിപ്പിൽ നമ്മൾ അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ പച്ചമുളകും ആ ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും നമുക്കിതിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കായത്തിൻ്റെ പൊടി, ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് അരിപ്പൊടി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ച് നന്നായിട്ട് കുഴക്കുന്നതാവും നല്ലത് കേട്ടോ, അപ്പോഴേ അതിൻ്റെ കറക്റ്റ് രീതിയിൽ വരുള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഇതിൽ കയ്യിലെടുത്തിട്ട് നമുക്ക് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ പുറക് വശം ബ്രൗൺ ആവുകയും ചെയ്യും, ഉള്ളിട്ട് വേവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം, എങ്കിലേ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് എന്ത് കിട്ടുള്ളൂ. അതുപോലെ കറി വെച്ചാൽ ഗ്രീൻ പീസ് കൂട്ടാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ മതി കേട്ടോ, അവരെന്തായാലും കഴിക്കും. പിന്നെ ഇതിൻ്റെ കളറും കൂടെ ആകുമ്പോൾ അവർക്കൊന്നും കൂടെ ഇഷ്ടമാവും. ഇതൊരു ബ്രൗൺ കളറല്ലേ, ഒരു ഗ്രീനിഷ് കളറല്ലേ, അതുകൊണ്ട് തന്നെ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി കൊടുത്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.